ട്രംപ് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രംപ് അധികാരത്തിലേറുമ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഉക്രൈനുമായി ബന്ധപ്പെട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം അവസാനിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും റഷ്യ ലോകശക്തിയാകുമെന്നും യുഎസിനെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാറ്റോയാണ്. റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നത് യൂറോപ്യൻ സുരക്ഷയ്ക്ക് മാത്രമല്ല യുഎസിനും ഭീഷണിയാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ പ്രസ്താവിച്ചു. ഉക്രൈനെതിരായ യുദ്ധത്തിന് ഉത്തരകൊറിയ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകുന്നുവെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. 12,000 ഉത്തരകൊറിയൻ സൈനികർ റഷ്യയിലേക്ക് പോയതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഈ സഹായത്തിന് പകരമായി റഷ്യ ഉത്തരകൊറിയയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എത്തിക്കുകയാണെന്നും ഇതിലൂടെ ഉത്തരകൊറിയ റഷ്യ കൂട്ടുകെട്ട് അപകടകരമായ രീതിയിൽ വളരുകയാണെന്നുമാണ് നാറ്റോയുടെ വാദം. റഷ്യയുടെ ഈ നീക്കം നാറ്റോയുടെ ഭാഗമായ യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല യുഎസിനും ഭീഷണിയാകുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ പറയുന്നു. യൂറോപ്യൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് റുട്ടെ ഇക്കാര്യം പറഞ്ഞത്. ഈ ഭീഷണികളെ എങ്ങനെ കൂട്ടായി നേരിടാമെന്ന് ചർച്ച ചെയ്യാൻ നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഇരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാറ്റോ ആകെ മൊത്തം അങ്കലാപ്പിലാണ് ഇപ്പോൾ. നാറ്റോയുടെ സെക്രട്ടറി തന്നെ ഇപ്പോ പറഞ്ഞിരിക്കുന്നു, റഷ്യ വലിയൊരു ശക്തിയായി വളരുന്നു. ഉക്രൈനെതിരായ യുദ്ധം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങൾ ലോകത്തെ കാണിക്കാനുള്ള യുദ്ധം മാത്രമായിരുന്നു. ഉക്രൈനെ പിടിച്ചെടുക്കാൻ റഷ്യ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പ്രത്യേകതരം സൈനിക നീക്കം എന്നാണ് ഇതിനെ വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത്. ആ സൈനിക നീക്കം വിജയം കണ്ടു. ഉക്രൈന് വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായി. പിന്നീട് നാറ്റോ ഒന്നടങ്കം ഉക്രൈനെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ബ്രിട്ടനും യുഎസും ജർമ്മനിയുമൊക്കെ ധാരാളം ആയുധങ്ങൾ ഉക്രൈന് നൽകി. ഇതൊന്നും കൊണ്ട് റഷ്യയുടെ വാഗ്നർ സേനയെയും ചെച്ചിലിയൻ സേനയെയും തോൽപ്പിക്കാൻ ഉക്രൈന് ആയില്ല. മാത്രമല്ല ഉത്തരകൊറിയ റഷ്യയിലേക്ക് സൈനികരെ അയച്ചതും റഷ്യയോടൊപ്പം നിന്ന് പൊരുതാൻ കിം ജോങ് ഉൻ തന്റെ സൈനികരോട് ആവശ്യപ്പെട്ടതും ലോകത്തിന്റെ സമവാക്യത്തെ മാറ്റിമറിച്ചു. ഉത്തരകൊറിയയും റഷ്യയും തമ്മിൽ പലവിധത്തിലുള്ള സൈനിക ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരകൊറിയയ്ക്ക് ആണവ രഹസ്യങ്ങൾ പകർന്നുകൊടുത്തത് റഷ്യയാണെന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ഉത്തരകൊറിയ അത് നിഷേധിച്ചിട്ടുമില്ല. അതിഭീകരമായ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ ഉത്തരകൊറിയയ്ക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ വരെ എത്തുന്ന അല്ലെങ്കിൽ അമേരിക്കൻ നഗരങ്ങളെ ചുട്ടുകരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, ആ മിസൈലുകൾ കിം ജോങ് ഉന്നിന്റെ കരുത്താണ്. ആ കരുത്തിലാണ് കിം ജോങ് ഉൻ ഇപ്പോൾ ധൈര്യപൂർവ്വം നിൽക്കുന്നത്. മാത്രമല്ല റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി വരികയാണ്. റഷ്യയ്ക്ക് അപകടം സംഭവിക്കുമ്പോൾ ഉത്തരകൊറിയ സൈനികരെ അയച്ചിരിക്കുന്നു. ഇത് മറ്റൊരു ചേരി ലോകത്ത് വളർന്നു വരുന്നതിന്റെ തെളിവാണ്. ഇതാണ് നമ്മുടെ നാറ്റോ സെക്രട്ടറി മാർക്ക് റുട്ടെ പറഞ്ഞിരിക്കുന്നത്. മാർക്ക് റുട്ടെ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല യുഎസിനും ഭീഷണിയാണ് റഷ്യ എന്നാണ്. റഷ്യ വലിയൊരു ആണവശക്തിയാണ്. യുഎസിനേക്കാൾ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ. ലോകത്ത് യുഎസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ. റഷ്യ ബ്രിക്സ് ഉച്ചകോടി നടത്തിയതും പല രാജ്യങ്ങളുമായി ഊഷ്മളമായ ബന്ധം പുലർത്തുന്നതും, പ്രത്യേകിച്ചും ഉത്തരകൊറിയയുമായും ഇറാനുമായും ഒക്കെ ഊഷ്മളമായ ബന്ധം പുലർത്തുന്നതും യുഎസിന് തിരിച്ചടിയായി മാറുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം ഒത്തുതീർപ്പാക്കിയതും റഷ്യയാണ്. അങ്ങനെ ലോകത്തെ പല കാര്യങ്ങളിലും പല സംഘർഷ മേഖലകളിലും റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ലോക പോലീസ് എന്ന് അഭിമാനിച്ചിരുന്ന അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയുമാകും.